ഗോതമ്പുപൊടി അത്ര നിസ്സാരക്കാരനല്ലട്ടോ. ഗോതമ്പുപൊടി നമ്മൾ സാധാരണ ചപ്പാത്തിയും പൊറോട്ടയും ദോശയും ഒക്കെ ഉണ്ടാക്കി തിന്നിട്ടുണ്ടെങ്കിലേ, നമ്മൾ ചെറുപ്പത്തിൽ സ്കൂൾക്കൊക്കെ പോണ നേരത്തെ നമ്മൾ ഒരുപാട് പൈസ ഒക്കെ കൊടുത്താണ് വാങ്ങി തിന്നതിനൊരു മുതലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഗോതമ്പുപൊടിയിലാണെങ്കിലും കടക്കാരൊക്കെ ഇത് ഉണ്ടാക്കിയത് മൈദയിലാണ്. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഗോതമ്പുപൊടി എടുത്താണ്. നല്ല രസമാണ് കേട്ടോ അത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങോട്ടൊക്കെയാണ് അത് ഗോതമ്പുപൊടി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ പഞ്ചസാരക്ക് നല്ലൊരു ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് എന്താ വെച്ചാൽ ഒരു രണ്ട് ഏലക്കായും അതേമാതിരി ഒരു അര സ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടുകൊണ്ടാണ് ഈ ഒരു പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കുന്നത്. പഞ്ചസാരക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെൽത്തി അല്ല എന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ, ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനൊക്കെ എന്ത് ചെയ്ത് തിന്നണമെങ്കിൽ ഒരു ലേശം മധുരമൊക്കെ ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, ഒരുപാട് തിന്നണ്ട വെച്ചാൽ പോരെ. ഏതായാലും കൊണ്ടൊക്കെയാണ് ഞാനിപ്പം ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പുപൊടി എടുത്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കണേ. അതുകൊണ്ട് തന്നെ ഞാനൊരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തുകൊണ്ട് നല്ലോണം അങ്ങോട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഏലക്കായും അതേപോലെ തന്നെ ഈ നല്ല ജീരകമൊക്കെ ഇട്ടുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറന്നെ എടുത്തോളി. ഇനിയിപ്പോൾ ഒരുപാട് നനവും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര അലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അലിയാതെക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഉണങ്ങിയ ജാറ് കഴിഞ്ഞപ്പോൾ നനഞ്ഞ ജാറൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലോണം നിങ്ങൾ തുടച്ചെടുത്താൽ തന്നെ അത് ശരിയായി കിട്ടുമല്ലോ. അപ്പോൾ അതാ ഞാൻ നല്ലോണം അതൊക്കെ പൊടിച്ചിട്ടതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ, ഒരു ചട്ടി അടുപ്പത്ത് ചെയ്യാണ്ടേ നമ്മൾ അര ഗ്ലാസ് അല്ല രണ്ട് ഗ്ലാസ് ഗോതമ്പുപൊടി എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു അര ഗ്ലാസ് ഇനിയിപ്പോൾ നെയ്യോ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങളെ കയ്യിലുള്ള എടുത്തോളിട്ടോ. ഇനിയിപ്പോൾ പശുവിൻ്റെ നെയ്യ് തന്നെ വേണമെന്നില്ല, നമ്മളെടുത്തിട്ടുള്ള ഡാൾഡ ഉണ്ടല്ലോ അതൊക്കെ പറ്റും. പിന്നെ കുട്ടികളൊക്കെ എമ്പാട് തിന്ന് പൂതി എത്ര തിന്നാലും കുട്ടികൾക്ക് പൂതി തരൂല. പിന്നെ അല്ല ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചാണ് മൈദപ്പൊടി ഒഴിവാക്കി അതേപോലെ തന്നെ ഓയിലും വെളിച്ചെണ്ണ ഒക്കെ ഒഴിവാക്കിയാണ് നെയ്യും ഗോതമ്പുപൊടി എടുത്തതെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളി, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് എന്ത് ഓയിലാണുള്ളത് എടുത്തോളി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഓയിലിക്ക് ഈ ഒരു നമ്മളെ ഗോതമ്പുപൊടി ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുത്ത് കാണ് നല്ലോണം നിങ്ങളുടെ വറുത്തെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് വറുത്തോളി, കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വറക്കണതുകൊണ്ട് തന്നെ ഇതങ്ങനെ അടി പിടിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നല്ലോണം ഇതിങ്ങനെ വറുത്ത് വറുത്ത് നമ്മൾ കൂരം വറക്കൂലേ, കൂരം വറക്കുമ്പോൾ ഇങ്ങനെ ഒരു നെരിച്ചിലിങ്ങനെ വരൂലേ, ആ ഒരു നെരിച്ചിൽ വരുന്ന വരേ വറക്കണം ഈ നെയ്യോ ഈ ഒരു പൊടിയും കൂടി നല്ലോണം വറക്കണം. അപ്പോൾ നല്ലൊരു ഒരു വറവിൻ്റെ മണം ഇങ്ങനെ വരും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ അപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇത് ഏകദേശം ഒരു വിധം ഇങ്ങനെ റെഡി ആയിക്കണ്. പിന്നെ നിങ്ങൾക്ക് ഇത് അടിയിൽ പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് ചളയുണ്ട്, കാരണം നമ്മൾ ഹാലറ്റ് കണ്ടൊക്കെ ഇളക്കൽ കുറയാണെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ചാൽ സാധ്യത ഉണ്ടാവും. അടിയിൽ പിടിച്ചല്ല, അടിക്കൊരു മങ്ങൽ ഒരു കങ്ങൽ ഇങ്ങനെ വരും. പക്ഷെ ഇനി ഒന്ന് അതൊക്കെയാണ് ഇപ്പോൾ ഇതൊരു തരി തരിയായി, നമ്മൾ വല്ല തരിയറ്റിട്ട് കണ്ട് വറുത്ത ആ ഒരു ഇത് തോന്നും. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്സായിട്ടുള്ള ഗോതമ്പുപൊടി അല്ല വറുത്തത്, പക്ഷെ ഇതിങ്ങനെ വറന്ന് വരുമ്പോൾ നല്ല തരി തരിയായിട്ട് തോന്നിട്ടോ. അതാണ് ഇതിൻ്റെ വേവ് വറവിൻ്റെ പാകം. അപ്പോൾ അതാ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ പഞ്ചസാര മിക്സിൻ്റെ ജാറൊന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല, മിക്സിൻ്റെ ജാറുമലും അതേമാതിരി തന്നെ മൂടിമലൊക്കെ എമ്പാടും ഒട്ടിക്കെടുക്കും പഞ്ചസാരൻ്റെ പൊടി. അപ്പോൾ ആ പഞ്ചസാരൻ്റെ പൊടിയൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങോട്ട് വടിച്ചെടുക്കട്ടോ. വെള്ളം ചേർക്കൊന്നും വേണ്ട, കാരണം നമുക്ക് ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു നനവ് ഈ ഒരു നെയ്യുന്നതിനെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നനവ് പോരാൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് മിക്സിൻ്റെ ജാറ് ചോയറ്റിക്കാണ്ട് ആ ഒരുതിക്ക് ഒഴിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ദിവസം നമ്മളിത് പാത്തൊക്കെയാണെന്ന് പാത്ത് ചെയ്യാണ്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മിക്സിൻ്റെ ജാറ് ചുവറ്റിന് വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് തിളപ്പിച്ചാൽ വേണ്ടി, എന്നാൽ പിന്നെ കേടരൂല. നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ ആ മിക്സിൻ്റെ ജാറ് ചുവറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് വേഗം കേടരും. നമുക്ക് അന്നാന്ന് കഴിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റൂട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓയിലോ നെയ്യൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളി. അപ്പോൾ ഏതായാലും എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആ പഞ്ചസാര ഇട്ടുകാണ്ട് ഇനി നല്ലോണം നിങ്ങോട്ട് വറുത്തെടുക്കണം. ഒന്നും കൂടി ആ ഒരു പഞ്ചസാരൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഒന്ന് നനവ് ഇതിമൊക്കെ പൊറ്റി പിടിച്ചോട്ടെ. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടാണ് നല്ലോണം വറുക്കുക. അപ്പം എന്താ വെച്ചാൽ നമുക്കൊരു നമ്മൾ ഇതുവരെ നമ്മൾ ഇങ്ങനൊരു സംഭവം തിന്നിട്ടുണ്ടാവില്ല, കാരണം ഗോതമ്പുപൊടിയാണ് നമ്മൾ ഈ ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഗോതമ്പുപൊടിക്ക് പ്രത്യേകിച്ച് ഒരു വേറൊരു കുത്തു ചൊയ്യാണല്ലോ നമ്മൾ ഗോതമ്പുപൊടി കൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് കുട്ടികൾക്കൊന്നും ചിലക്കൊന്നും പറ്റൂല. അപ്പം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പഞ്ചസാര ഉണ്ടതിന് ഏറ്റവും കൂടുതൽ ഈ ഒരു രുചി കൂട്ടുന്ന സാധനം പഞ്ചസാര മാത്രം പോരാ, പഞ്ചസാരയിൽ ആ ഒരു ഏലക്കായും ആ ഒരു നല്ല ജീരകവും അത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് പഞ്ചസാര അങ്ങോട്ട് പൊടിഞ്ഞപ്പോണ്ടല്ലോ നമ്മൾ ഇതുവരെ രുചിച്ച് നോക്കാത്ത നല്ലൊരു സ്മെല്ല് രുചിക്കുമോ ചോദിക്കുക അപ്പം ആരെങ്കിലും. അതെല്ലാം ആ ഒരു സ്മെല്ലിലൂടെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു രുചി നമുക്ക് മനസ്സിലാവും.
അപ്പോൾ ഏതായാലും ആ വറവ് നല്ലോണം റെഡി ആക്കിണ്ടാ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുഡിംഗ് ട്രേയാണ് എടുത്തിരിക്കണത്. ഇപ്പോൾ നിങ്ങളുടെ ഏത് പ്ലേറ്റോ കുണ്ടമാത്രമോ ഏത് പാത്രത്തിലും സെറ്റ് ചെയ്യട്ടോ. പിന്നെ ഈ പാത്രത്തിൽ ഓയിലോ നെയ്യോ അതൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെ കുറച്ചൊരു ഓയിലിൻ്റെ നല്ല കിനിവുണ്ടല്ലോ. എന്നിട്ട് ഇതാ ആ ചൂടോടൊക്കെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൈകൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ല അമർത്തി തന്നെ കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നല്ലോണം അമർന്ന് നിന്നോ കേട്ടോ. അപ്പോൾ കൈയൊക്കെ ചൂടാവും, അപ്പോൾ ഇങ്ങനെ കൈ ചൂടാകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാറ്റിയിട്ട് സ്പാച്ചുല കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മളിങ്ങനെ കുറേ വട്ടം ഇങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ടൊരു നനവൊക്കെ ഇതിങ്ങനെ പൊന്തി പൊന്തി വരും. അപ്പോൾ ഇതിങ്ങനെ സെറ്റാകാനുള്ള പാകത്തിനുള്ളതാണേ കയറും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നനവ് പോരാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാരൻ്റെ ആ മിക്സിൻ്റെ ജാറുണ്ടാവില്ല, അത് നല്ലോണം ഒന്ന് ചുഴറ്റിയിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്കൊന്ന് കുടഞ്ഞു കൊടുത്തിട്ട് ഒന്ന് നല്ലോ യോജിപ്പിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഘട്ടമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ അമർത്തിക്കാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് അടർത്തിയൊക്കെ എടുക്കല്ല. അതപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും സെറ്റാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരുമല്ലോ. പക്ഷേ ഇതിന് അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിതൊന്ന് നല്ലോണം ചൂടാറിയണ സമയത്തന്നെ ചൂടാറിയുള്ള ചൂടിലൊക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാലും ഇത് കട്ട് ചെയ്തോളണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കണം എന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്കിങ്ങനെ പൊടി പൊടി ആയിട്ട് കൂരൻ വറുത്ത പോലെയൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ രാവിലെ കാൽച്ചായക്കൊക്കെ ഇത് കൊടുത്താൽ നല്ല ഹെൽത്തിയാണ്. പിന്നെ നിങ്ങൾക്കിത് മധുരം പഞ്ചസാരൻ്റെ പ്രശ്നം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കട്ടോ. ശർക്കരയിൽ ഏലക്കായും ഇതും കൂടി പൊടിച്ചിട്ടാലും നല്ല തന്നെയാണ്, നല്ല ജീരകം കൂട്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പകുതി ശർക്കരയും പകുതി പഞ്ചസാരയും ആയിട്ടും ചെയ്യാം. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇഷ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കട്ടോ. ഇത്രയും ഹെൽത്തിയും ഇത്രയും എളുപ്പമായിട്ടുള്ള ഒരു പലഹാരം. അതും നമുക്ക് ഇതിക്ക് ഒരു തേങ്ങാപ്പാലിൻ്റെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും ഇതിക്ക് വേണ്ടല്ലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ. കഴിച്ചിട്ടുണ്ടാവില്ല, ഉണ്ടാക്കിയിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഇത് കഴിക്കണ സമയത്തൊരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടിയൊരു മുട്ടായി ഉണ്ടല്ലോ, അതേ ടേസ്റ്റാണ്. നല്ല വില കൊടുക്കണം ആ മുട്ടായിക്ക്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല. പഞ്ചസാരയും ഗോതമ്പൊടിക്കും എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പം വീഡിയോയൊക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമുള്ള പലഹാരമാണ്, ആർക്കും ഇത് ഫ്ലോപ്പായി പോകുമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അടിപൊളി പലഹാരമാണ്, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ലേശം മൈദ വെച്ചിട്ടും ചെയ്യട്ടോ. മൈദ ആകുമ്പോൾ ഹെൽത്തി ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടിയെ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അമൃതം പൊടി വെച്ചിട്ടും ചെയ്യട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചൂടാറി വരുന്ന സമയത്ത് തന്നെ ചൂടാറിനേ ഉള്ളൂ ഇങ്ങനെ പ്രസ് ചെയ്ത് അന്നേരം തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയൊക്കെ പോകണുണ്ട് കേട്ടോ. അതിനൊന്നും ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പൊട്ടിയ സൈഡൊക്കെ നമുക്കൊന്നും കൂടി സെറ്റാക്കിയിട്ട് നല്ല ഫിനിഷായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ ചെയ്യണത്? അപ്പോൾ ഇത് കണ്ടാൽ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. ഒറ്റ വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അസ്സലാമു അലൈക്കും.